തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിശ്വപൗരൻ ശശി തരൂർ വിയർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരായ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം തടയുന്ന അനുഭവം ഉണ്ടാകുന്നു കൂക്കി വിളിച്ച് തരൂരിന് എന്ന് സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രഖ്യാപിക്കുകയാണ് ഒരിടത്തല്ല ബാലരാമപുരത്ത് ആദ്യ ദിവസം സംഭവിച്ചു രണ്ടാമത്തെ ദിവസം മണ്ണന്തലയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് തടഞ്ഞത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി സാക്ഷാൽ തരൂർ പോലും കരുതുന്നുണ്ടാകില്ല തരൂരിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശശി തരൂർ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പിന്തുണയ്ക്കുന്ന മല്ലികാർജ്ജുന ഖാർഗയ്ക്കെതിരെയാണ് ശശി തരൂർ എ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചത് അന്ന് കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം തരൂരിന് എതിരായിരുന്നു തരൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി പക്ഷേ അന്ന് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ കുറിച്ചിട്ടതാണ് ഇദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അതിൻ്റെ ഫലമാണ് തരൂർ ഇപ്പോൾ തിരുവനന്തപുരത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഡി സി സിയുടെ പിന്തുണ തരൂരിന് പൂർണ്ണമായും ഇതുവരെ കിട്ടിയിട്ടില്ല പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും തരൂരിന് എതിരാണ് രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് അനുഭവിക്കുന്നത് ഒന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തരൂർ നൽകിയ ഒരു വാഗ്ദാനം പോലും തരൂരിന് പാലിക്കാനായിട്ടില്ല തരൂർ വലിയ തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളാണ് ആദ്യ തവണ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനമായി നൽകിയത് ഒന്ന് തിരുവനന്തപുരത്ത് എയിംസ് കൊണ്ടുവരും ൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കും അതുപോലെ തന്നെയാണ് ഇരട്ട നഗരം പദ്ധതിയെക്കുറിച്ചും കുറിച്ചും തരൂർ പറഞ്ഞത് മൂന്ന് പ്രധാന വാഗ്ദാനങ്ങളും തരൂരിന് പാലിക്കാൻ ആയില്ല കണ്ടില്ലേ വന്നാലും അതേപോലെ നടക്കും വാഗ്ദാനങ്ങൾ പാലിക്കാത്ത തരൂരിനെതിരെ ജനങ്ങൾ എതിരാണ് ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ എതിരായിരിക്കുന്നു അതിൻ്റെ ഫലമാണ് തരൂർ മണ്ഡലത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തരൂരിനെതിരെ വ്യാപകമായി കൂക്കുവിളിയാണ് പര്യടനത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ പന്യൻ രവീന്ദ്രന് വലിയ സ്വീകാര്യതയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് ശശി തരൂർ പന്യൻ രവീന്ദ്രൻ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ്

പന്നിൻ തലസ്ഥാനത്ത് നാൽപ്പത് വർഷമായി പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ഒരു നേതാവാണ് രണ്ട് ശതകോടീശ്വരന്മാർക്കിടയിൽ തൻ്റെ കൈവശമുള്ളത് പാർട്ടി കൊടി മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പന്നിൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത് ജനങ്ങളെക്കാൾ വലിയൊരു കോടി നമുക്കില്ല എത്ര കോടീശ്വരന്മാരുണ്ടായാലും ജനങ്ങൾ എന്ന് പറയുന്ന ആ വലിയ സമൂഹമില്ല ആ സമൂഹത്തിൻ്റെ ആ ശക്തിയും തുലനം ചെയ്യാൻ കഴിയില്ല രണ്ടും രണ്ടാണ് ജനങ്ങളാണ് ഈ രാജ്യത്തെ ഏത് ജനങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പന്നിന് ലഭിക്കുന്ന പിന്തുണ സ്വാഭാവികമായും വോട്ടായി മാറും എന്നതാണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പര്യടനം കാണുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ശശി തരൂരിന് വ്യാപകമായ എതിർപ്പുണ്ടാകുന്നു കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് കൂകുന്നു മറുഭാഗത്ത് പന്യൻ രവീന്ദ്രൻ എന്ന സാധാരണ മനുഷ്യന് ഓരോ ദിവസവും സ്വീകാര്യത വർദ്ധിക്കുന്നു വമ്പന്മാരുടെ പോരാട്ടം കണ്ട ഒരു മണ്ഡലമാണ് തലസ്ഥാന മണ്ഡലം വലിയ സ്ഥാനാർത്ഥികൾ വീഴുകയും വാഴുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അട്ടിമറി വിജയം സാധ്യമായാൽ ഇത്തവണ പന്യന് മുന്നിൽ ഇടതുമുന്നണി വിജയക്കൊടി പാറിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്